പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദത്തെടുത്ത ഗ്രാമത്തിലെ ഒരു വീടാണിത്. ഗുഡിയാദേവിക്ക് ഗ്യാസ് വെള്ളം ഒക്കെ കിട്ടിയിട്ടുണ്ട് ഗ്രാമത്തിൽ, പക്ഷെ വീട് കിട്ടിയിട്ടില്ല. വീട് നോക്കൂ വൈശാഖി, ഇതൊന്ന് കാണിച്ചു കൊടുക്കോ. മുകളിലൂടെ നോക്കി ഒരു ബി ജെ പിയുടെ കൊടി കാണാം. ബി ജെ പി കൊടി പാറി പറക്കുന്നുണ്ട്. ഇതാണ് ദീദിയുടെ വീട്. ഇവിടെ മേൽക്കൂരയില്ല, ഒരൊറ്റ മുറി വീടാണ്. കൈസേ മോദിജിക്ക് ശാസൻ ठीक है, जब से बैठे हैं राशन मिल रहा है, नहीं तो ये राशन कार्ड किसी का नहीं बना था. उनके राज में राशन कार्ड सबका बन गया है. ओके, और लाइटिंग भी हमको नहीं मिला है. लाइटिंग नहीं नहीं मिला. ककूस इल्ला, वीड इल्ला. ककूस है ये, लाइटिंग है ना ये आपका लाइट. ये हम बनवाए, अभी गमला नहीं बैठा है, मिला नहीं हमको. हमको ये सब नहीं मिला है. कई बार भरवाए, हमको मिलवे नहीं किया. इसलिए हम आज जो गए कि मतलब हम गरीब हैं, धीरे धीरे करेंगे. हमको कुछ नहीं मिलता, इसलिए हम ऊपर सदा के बैठ गए. अगर हजार बार जमा करते हैं आधार कार्ड, पता नहीं क्या हो जाता है. ഒരു വാട് ശ്രമിച്ചു വീടിനും ഈ കക്കൂസ് കിട്ടാനൊക്കെ, പക്ഷേ അത് കിട്ടിയില്ല. അവരിപ്പോൾ കാണിച്ചു തരുന്നത് അവർ തന്നെ കയ്യിൽ നിന്ന് പൈസ എടുത്ത് പണിത ഒരു കക്കൂസാണ്. പക്ഷേ അതിൽ പണി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ആദർശ ഗ്രാമം എന്ന ഒരു ആശയമാണ്. അതായത് ഈ ഗ്രാമം, ഈ ഗ്രാമത്തെ മാതൃകയാക്കി മറ്റിടത്ത് കാണിക്കാൻ വേണ്ടി. എനിക്ക് ഇത് വന്ന് കണ്ടിട്ട് തോന്നുന്നത് ഇതൊരു മാതൃകയാക്കി ഇന്ത്യയുടെ മറ്റ് സ്ഥലത്തേക്ക് പറയാൻ പറ്റുന്ന ഒരു ഗ്രാമമല്ല. അവര് കക്കൂസ് ഇല്ലാത്തോണ്ട് ഈ പാടത്ത് പോകുന്നാണ് ഇപ്പൊ പറഞ്ഞത്. हमारी बेटियों भी जाती हैं बाहर, हम भी जाते हैं बाहर. हमको लाइटिंग नहीं मिला है. चीन चीन के मिला है, जो जिसको है उसको मिला, जिसको नहीं उसको नहीं मिला है. यहाँ चीन चीन के काम होता है. ഉള്ളവർക്ക് വീണ്ടും കൊടുക്കുന്നു, ഇല്ലാത്തവർക്ക് കൊടുക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. हां तो वही तो जीत रहे हैं तो देवे मोदी जी, लाइटिंग देवे, घर देवे, तब तो जीत रहे हैं. उन तो उन करे कुछ, गरीबों का हेल्प आओ क्या. ഇപ്പൊ നമ്മൾ കണ്ട കാഴ്ച കണ്ട് പഠിച്ച് നമ്മുടെ ഗ്രാമങ്ങൾ അനുകരിക്കണമോ, ഗ്രാമങ്ങളെ എങ്ങനെ മുന്നോട്ട് നയിക്കണം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദർശ ഗ്രാമങ്ങൾ ഉണ്ടാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. അദ്ദേഹം ദത്തെടുത്ത അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലത്തിലെ വീടാണിത്. കക്കൂസില്ല, ഒപ്പം തന്നെ വീടില്ല. എന്നാൽ അവർക്ക് ഗ്യാസ് കിട്ടിയിട്ടുണ്ട്, ഉജ്ജ്വല യോജന പ്രകാരമുള്ള ഗ്യാസ് കിട്ടിയിട്ടുണ്ട്, വെള്ളവും വീട്ടിലെത്തുന്നുണ്ട്. ഇതാണ് കാഴ്ച. എന്തായാലും നമുക്ക് യാത്ര തുടരാം മുന്നോട്ട്.